ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സേഫ്റ്റി സൺഡേ. സേഫ്റ്റി സെന്ററിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഷീൽഡിൻ്റെ വൈപ്പർ എന്ന് പറയുന്ന ഒരു ഫുൾ ഗോൺലെറ്റ് ലെതർ ഗ്ലൗസ് ആണ്. ആക്ച്വലി ഇത് ഒരു പരിചയപ്പെടുത്തൽ മാത്രമല്ല, ഇത് ഷോർട്ട് റിവ്യൂ കൂടിയാണ്. കാരണം ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത ഒരു കാര്യമാണ്. നമ്മുടെ റോയൽ എൻഫീൽഡ് ജി ടി കപ്പിന് പോകാനായിട്ട് വേണ്ടി ആ ഒരു റേസിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച ഒരു പുതിയ ഗ്ലൗസ് ആണിത്. അപ്പോൾ ഇത് ഞാൻ രണ്ട് റേസിന് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമലായിട്ടുള്ള നാട്ടിലുള്ള കുറച്ച് റൈഡ്സിനൊക്കെ തന്നെ ഞാനിത് യൂസ് ചെയ്ത് നോക്കി. അപ്പം അതിൻ്റെ ഒക്കെ ബേസിൽ എങ്ങനെയുണ്ട് ഈ ഒരു ഗ്ലൗസ്, എത്രയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ ഉള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസ് ആണ്. അതായത് നമ്മുടെ നോർമൽ ഗ്ലൗസ് എന്ന് പറയുന്നത് ഷോർട്ട് ഗ്ലൗസ് ആയിരിക്കും. ഈ നമ്മുടെ ഈ ഒരു എന്താ പറയുക, റിസ്റ്റിൻ്റെ ഇവിടെ വരെ മാത്രമേ ഇതിൻ്റെ ലെങ്ത് ഉണ്ടാവുള്ളൂ. പക്ഷേ ഫുൾ ഗോൺലെറ്റ് ഗ്ലൗസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ റിസ്റ്റിനും മുകളിലേക്ക് അതിന് ലെങ്ത് വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ അതിൻ്റെ ഭാഗത്ത് കിട്ടുന്നതാണ്. അതായത് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഏകദേശം എൻ്റെ ഈ ഒരു പോർഷൻ വരെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ അവൈലബിൾ ആണ്. സോ ഈ ഒരു ലെങ്തും പ്ലസ് നമ്മുടെ ജാക്കറ്റിൻ്റെ ആ ഒരു പാഡിങ്ങോടെ വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഹോൾ ആം ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുന്ന തരത്തിലായിരിക്കും നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടാൻ പോകുന്നത്. മാത്രമല്ല ഇതിന് രണ്ട് ക്ലോഷർ സിസ്റ്റം ഉണ്ട്. അതായത് നമുക്കിത് ആദ്യം ഒരു പ്രൈമറി വെൽക്രോ സ്ട്രാപ്പ് വരുന്നുണ്ട്, അതിന് താഴെയായിട്ട് നമുക്കൊരു വെൽക്രോ സ്ട്രാപ്പ് വരുന്നുണ്ട്. സോ രണ്ട് രീതിക്കും ഇത് സെക്യൂർ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്നും. ഒട്ടും തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് സ്ലിപ്പായി പോവില്ല ഇൻ കേസ് ഓഫ് ആൻ ആക്സിഡൻറ്റ്. ഇപ്പോൾ എത്ര വലിയൊരു ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞാലും ഇത് ഊരി ഇങ്ങനെ പെട്ടെന്ന് പോയില്ല. അതുപോലെ നമ്മുടെ ഫിറ്റ് പെർഫെക്റ്റ് ആയിരിക്കും, നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു റിസ്റ്റ് മൂവ്മെൻറ്റ്സ് കിട്ടാനായിട്ടും ഈ രണ്ട് ക്ലോഷർ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കൗ ലെതർ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജെനുവിൻ ലെതർ പ്രൊഡക്റ്റാണ്. സോ അബ്രാഷൻ റെസിസ്റ്റൻസ് അതുപോലെ ഇമ്പാക്ട് പ്രൊട്ടക്ഷനൊക്കെ തന്നെ നമ്മുടെ നോർമൽ ടെക്സ്റ്റൈൽ ഗ്ലൗസുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കൂടുതലാണ്. ഇതുപോലെയുള്ള ഒരു ഫുൾ ലെതർ ഗ്ലൗസിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് ഒരു സ്മോൾ സൈസാണ്. എൻ്റെ ആം സൈസ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഇതിൻ്റെ സ്മോൾ ഓർ മീഡിയം ആയിരുന്നു. ഈ ഒരു ബ്രാൻഡിൻ്റെ മീഡിയം ഞാൻ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. എനിക്ക് കുറച്ച് എക്സ്ട്രാ ഏരിയാസ് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. സോ അതെനിക്ക് അത്ര കംഫർട്ട് ആയിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ റേസിന് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു ലൂസ് ഫിറ്റോ അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫിറ്റോ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഹോൾ റേസ് എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാം. അപ്പം റോഡിൽ ഓടിക്കുന്നതിനേക്കാളും കുറേ കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ റേസിങ്ങിന് പോകുമ്പോഴത്തേക്ക്. പക്ഷേ ഈ ഒരു ഗ്ലൗസ് നമുക്ക് ട്രാക്കിൽ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ റോഡിലും യൂസ് ചെയ്യാം. റോഡ് യൂസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇത് അത്ര കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൂറിങ് ഗ്ലൗസ് നമുക്ക് അവൈലബിൾ ആണ്. ഫുൾ ഗോൺലെറ്റ് ലെതർ ഗ്ലൗസ്, ഇപ്പം റൈനോക്സ്, ടൈറ്റാറ പോലെയുള്ള ബ്രാൻഡ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ കംഫർട്ട് ഫിറ്റ് കിട്ടുന്ന ഗ്ലൗസുകൾ അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങളൊരു റേസിംഗ് പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാക്ക് യൂസിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതിന് കുറച്ചും കൂടെ നമുക്ക് ആ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ഫീല് തരാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഈ ഒരു ടോപ്പ് ഏരിയയിൽ വന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻസ് ഒക്കെ പറഞ്ഞാൽ ഇത് ടി പി ആണ്, ഹാർഡ് ടി പി യു മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ കൈകുത്തി വീഴുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നല്ല ഒരു അബ്രാഷൻ റെസിസ്റ്റൻസും അതുപോലെ ഇമ്പാക്ട് പ്രൊട്ടക്ഷനും ഒക്കെ തന്നെ നമ്മുടെ നക്കിൾ ഏരിയയ്ക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഫിംഗർ ഏരിയയിലും ഇവർ ഓരോ ജോയിൻറ്റിൻ്റെ മുകളിലായിട്ട് ഇതാ എക്സ്ട്രാ ഫോം പാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്ന ഇമ്പാക്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അതേപോലെ നമ്മൾ റേസിംഗ് ഗ്ലൗസിൽ കാണുന്ന പോലെ നമ്മുടെ പിങ്കി ഫിംഗറും റിംഗ് ഫിംഗറും കൂടെ ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വീണ് കഴിഞ്ഞാൽ ഈ ഒരു പിങ്കി ഫിംഗറിന് ഇഞ്ചുറീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ സ്റ്റിച്ച് ഓൺ ചെയ്ത് വെച്ച് വെക്കുമ്പോഴത്തേക്ക് ഈ ഒരു പിങ്കി ഫിംഗർ മാത്രമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയി പോവില്ല നമ്മൾ കൈകുത്തി വീഴുന്ന സമയത്തേക്ക്. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ പോയി മടങ്ങാനുള്ള ചാൻസസ് വളരെ കുറേ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ റോഡിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ആദ്യം. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ബ്രേക്കും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തേക്ക് ഇത് കുറച്ച് ഡിസ്കംഫർട്ട് നമുക്ക് ആദ്യമൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഇപ്പം ഞാനിത് യൂസ് ചെയ്ത് ഇതുമായിട്ട് യൂസ്ഡ് ഇത് ആയതുകൊണ്ട് തന്നെ എനിക്കത് അത്രയ്ക്ക് വലിയൊരു വിഷയമായിട്ട് വരുന്നില്ല. പിന്നീട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു പാം ഏരിയ. പാം ഏരിയയിലൊക്കെ തന്നെ അവർ ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്രിപ്പ് ഏരിയയിലൊക്കെ തന്നെ കെവ്ലാർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് ഒരു ലെയർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഹാൻഡിൽ ബാറിൽ ഒരു പ്രോപ്പർ ഗ്രിപ്പിങ് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു തമ്പിൻ്റെ ഏരിയയിലൊക്കെ തന്നെ നമുക്ക് ടച്ച് കോമ്പാറ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, തമ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇൻഡെക്സ് ഫിംഗറും. ഇനിയും പാം ഏരിയയിലെ പ്രൊട്ടക്ഷൻ നോക്കി കഴിഞ്ഞാൽ അതാ ഇവിടെ നമുക്ക് രണ്ട് ഇമ്പാക്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ടി പി യു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു റബ്ബർ പ്ലസ് പ്ലാസ്റ്റിക് കോമ്പിനേഷനിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഫ്ലെക്സിബിൾ ആണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്ന സമയത്തേക്ക് നല്ല സ്ട്രോങ് ആയിട്ടും ബിഹേവ് ചെയ്യും. സോ നമ്മൾ വീഴുന്ന സമയത്തേക്ക് ഈ ഒരു ഫ്രിക്ഷനെ റെഡ്യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ഓഫ് ആയി പോകാനായിട്ട് ഈ രണ്ട് പോർഷൻസ് നമ്മളെ സഹായിക്കും. അപ്പോൾ അതും ഈ ഒരു ഗ്ലൗസിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ വെന്റിലേഷൻസ് നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ പാമിനകത്ത് നമുക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്. സോ ഇതുവഴി കാറ്റ് അകത്തേക്ക് കയറും. അത് പോകാനായിട്ടുള്ള എക്സോസ്റ്റ് വെൻറ്റുകൾ നമുക്ക് ഈ ഒരു ബാക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇൻടേക്ക് വരുന്നുണ്ട്. സോ നല്ലൊരു എയർ ഫ്ലോ കിട്ടും എന്നാണ് കമ്പനി പറയുന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ഹാൻഡിൽ ബാറിൽ പിടിച്ചിരിക്കുന്ന സമയത്തേക്ക് അങ്ങനെ വലിയൊരു എയർ ഫ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ കൈ ഒന്ന് ജസ്റ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ ഒരു
ഏരിയ കൂടെ കാറ്റകത്തേക്ക് കയറി നമ്മുടെ കൈ തണുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. സോ കൈ വേർക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരുപാട് വേർപ്പ് ഫീൽ ചെയ്യുന്ന സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ബാറിൽ നിന്ന് കൈ ലിഫ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നല്ല എയർ ഫ്ലോയും ഇതിലേക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഏരിയ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും ഹാർട്ട് ടി പി യു പ്രൊട്ടക്ഷൻ നമുക്ക് വരുന്നുണ്ട്. സോ സ്ലൈഡ് ചെയ്ത് പോയാലും അല്ലെന്നുണ്ടെങ്കിലും ഒരു ഇമ്പാക്ട് കിട്ടുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഹാൻഡ്സ് നല്ല പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4500 രൂപ മുതൽ 5500 രൂപ വരെ നിങ്ങൾക്ക് ഇത് പല സൈറ്റുകളിലായിട്ട് അവൈലബിൾ ആണ്. പോരാത്തതിന് ഇത് നമ്മുടെ വേർഷൻ 1 ആണ്, ഷീൽഡ് വൈപ്പറിൻ്റെ വേർഷൻ 1 ആണ്. ഇപ്പോൾ ഒരു വേർഷൻ 2 കൂടെ അവർ ഇറക്കിയിട്ടുണ്ട്, കുറച്ചും കൂടെ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഇതിൻ്റെ അതിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു സ്ലൈഡേഴ്സ് എന്ന് പറയുന്നത് SPS സ്ലൈഡേഴ്സ് ആണ്, നോക്സിൻ്റെ SPS സ്ലൈഡേഴ്സ് ആണ്. അത് കുറച്ചും കൂടെ ബെറ്റർ ആണ് ഇതിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക്. സോ ആ ഒരു ഗ്ലൗസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഈ ഒരു ഗ്ലൗസ് ഇപ്പം അതുകൊണ്ട് ഓഫേഴ്സിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഞാനിത് വാങ്ങിയത് LRL മോട്ടോഴ്സിൽ നിന്നാണ്. ഏകദേശം 3900 രൂപ ആ ഒരു റേഞ്ചിൽ എനിക്ക് ഈ ഒരു ഗ്ലൗസ് കിട്ടി. സോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല ഡീലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മാത്രമല്ല എനിക്കിതൊരു റേസിംഗ് യൂസിനായതുകൊണ്ട് തന്നെ, ഞാനിത് ഒരുപാട് റോഡിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ കംഫർട്ടിൻ്റെ മുകളിൽ സേഫ്റ്റിയാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്തത്. കാരണം ഒരു പ്രോപ്പർ പ്രൊഫഷണൽ റേസിംഗ് ഗ്ലൗസ് നമ്മൾ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില എന്ന് പറഞ്ഞത് 12,000, 15,000, 17,000 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും. തൈച്ചി പോലെയുള്ള പ്രീമിയം എന്താ സ്പെസിഫിക്കലി റേസ് പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സ് ഉണ്ടാക്കുന്ന ആ ഒരു ബ്രാൻഡ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷേ അത്രയും ബഡ്ജറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനില്ല. എന്നാലും നിങ്ങൾക്ക് റേസിങ്ങിലേക്ക് ഇറങ്ങണം, ഒരു എൻട്രി ലെവൽ ഗ്ലൗസാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസിന് പറ്റിയ ഒരു ഐറ്റം ആണിത്. കാരണം ഇതൊരുപാട് നിങ്ങൾക്ക് റോഡിലും ട്രാക്കിലും ഒക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് റേസേഴ്സ് ഇത് യൂസ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് റോഡിൽ ടൂറിങ് നടത്തുന്ന ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല ഈ ഒരു ഗ്ലൗസ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഡ് മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ റേസിങ്ങിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ റോഡിലാണെങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു കാര്യം നോക്കുന്നുണ്ടെങ്കിൽ, സോ കംഫർട്ടിന് ഞാൻ റേറ്റിംഗ് ഏകദേശം ഒരു 3 out of 5 കൊടുക്കുള്ളൂ. ബട്ട് പ്രൊട്ടക്ഷന് ഞാൻ ഒരു 4 out of 5 കൊടുക്കും. ലുക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല അട്രാക്റ്റീവ് ആണ് ഇത്. ഇട്ടുണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു പ്രോപ്പർ ആ ഒരു ഫീല് തരാൻ സാധിക്കുന്നുണ്ട്. കാണുന്ന ആൾക്കാർക്കാണെങ്കിലും ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്, ഒരു റൈഡർ അല്ലെങ്കിൽ ഒരു റേസർ എന്നുള്ള ഒരു സംഭവം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും. സോ ഓവറോൾ ഫിനിഷിലും കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങനെ വലിയ കംപ്ലയിൻറ്റ് പറയാനില്ല. എന്നാലും ടോപ്പ് നോച്ച് ഒന്നും പറയാനില്ല. ഈ ഒരു പ്രൈസ് കിട്ടുന്നതുകൊണ്ട് നമുക്കിതിനെ ഒത്തിരി കംപ്ലയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇനി എത്ര നാൾ ഡ്യൂറബിൾ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം. കഴിച്ചപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു സേഫ്റ്റി സൺഡേയിൽ ഈ ഒരു ഷീൽഡ് വൈപ്പർ ഗ്ലൗസിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പം നിങ്ങളിത് ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഗ്ലൗസിനെ പറ്റി ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പ്രൊട്ടക്റ്റീവ് ഗിയറായിട്ട് കാണുന്നുണ്ടായ ഇസ്മീൻ ജിൻ സൈനിങ് ഔട്ട്.